മോഹൻലാൽ നായകനായ വേഷമിട്ട് എത്തിയ ചിത്രം നേര് ഈ നാലാം ആഴ്ചയിലും ലിമിറ്റഡ് തിയേറ്ററുകളിലും ഗംഭീര റണ്ണാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മോഹൻലാലിന്റെ ഒരു വൻ തിരിച്ചുവരവായി ചിത്രം മാറിയിരിക്കുകയാണ്. കളക്ഷനിലും ഇത് പ്രതിഫലിക്കുന്നു. ആഗോളതലത്തിൽ നേര് നേടിയത് 84 കോടി രൂപയിൽ അധികമാണെന്ന് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസമേ പുറത്തു വന്നിരുന്നു. ഇന്ത്യയിൽ നിന്ന് മാത്രം നേര് 51.50 കോടി നേടി എന്നാണ് പുതിയ വിവരങ്ങൾ. വിദേശത്ത് ആകെ നേടിയത് 33 കോടി രൂപയാണ്. ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങളിലും മോഹൻലാൽ ചിത്രത്തിന് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുന്നുണ്ട് എന്ന് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഓവർസീസ് മാർക്കറ്റിൽ നേര് വലിയൊരു കളക്ഷൻ റെക്കോർഡ് തന്നെ സ്ഥാപിച്ചു എന്നതിൽ യാതൊരു സംശയവുമില്ല. അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ട്രേഡ് അനലിസ്റ്റുകൾ എത്തുന്നതും. ഒരു റാങ്കിംഗ് വെച്ച് നോക്കുകയാണെങ്കിൽ ഓവർസീസ് മാർക്കറ്റിൽ മിഡിൽ ഈസ്റ്റിൽ ഓൾ ടൈം 8th പൊസിഷനിലാണ് നേര് ഉള്ളത്. നോർത്ത് അമേരിക്കയിൽ 3rd, ഓസ്ട്രേലിയയിൽ 2nd, ന്യൂസിലൻഡിൽ 2nd, UK, അയർലൻഡ് എന്നിവിടങ്ങളിൽ 3rd സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ് നേര് എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന ചില കാര്യങ്ങൾ. 3rd ബിഗ്ഗസ്റ്റ് ഹിറ്റാണ് ഓവർസീസിൽ നേര് സ്വന്തമാക്കിയത്. GCC ഇല്ലാത്ത മാർക്കറ്റ് വെച്ചാണ് ഈ കാൽക്കുലേഷൻ നടത്തിയിരിക്കുന്നതും ട്രേഡ് അനലിസ്റ്റുകൾ. ഒരു ബിഗ്ഗസ്റ്റ് ബ്ലോക്ക് ബാസ്റ്റർ, അത് തന്നെയാണ് നേരിനെ കുറിച്ച് പറയാൻ കഴിയുന്നതും. ഇതൊക്കെ കൂടാതെ ലിമിറ്റഡ് തിയേറ്ററുകളിൽ ഉള്ള നേര് ഈ ദിവസവും തിയേറ്ററുകളിൽ ഗംഭീര ഹോൾഡാണ് രേഖപ്പെടുത്തുന്നത് എന്നുകൂടി അവർ എടുത്തു പറയുന്നു. 4th വീക്കെൻഡിലും ഗംഭീരമായ ഒരു കളക്ഷൻ നേടാൻ നേര് എന്ന ചിത്രത്തിന് സാധിക്കും. അത് വിദേശത്ത് മാത്രമല്ല ഇങ്ങനെ കേരള ബോക്സ് ഓഫീസിലും അത് തന്നെയാണ് കാണുന്നത് എന്ന് എടുത്തു പറയുകയാണ് ട്രേഡ് അനലിസ്റ്റുകൾ. കൂടാതെ നേര് എന്ന ചിത്രത്തിന്റെ ഇന്നേ ദിവസമുള്ള ബുക്കിംഗ് സൈറ്റുകളിലെ ഗംഭീര ബുക്കിംഗും പങ്കുവച്ചുകൊണ്ട് ട്രേഡ് അനലിസ്റ്റുകളും ആരാധകരുമൊക്കെ സോഷ്യൽ മീഡിയയിൽ എത്തിയതും വലിയ കൗതുകം സൃഷ്ടിക്കുന്നതാണ്. കാരണം ഗംഭീര പോസിറ്റീവ് റിപ്പോർട്ടുകൾ കിട്ടിയ അന്യഭാഷയിലെ സിനിമകളും മലയാള സിനിമകളും ഒക്കെ സജീവമായി തിയേറ്ററുകളിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നേരിനും ഗംഭീര ഹോൾഡുണ്ട് എന്ന് കാണിക്കുന്ന റിപ്പോർട്ടുകളും അവർ പങ്കുവയ്ക്കുന്നത്. 24th ദിവസം എത്തി നിൽക്കുമ്പോഴും മിക്ക സ്ഥലങ്ങളിലും ഗംഭീര ഒക്യുപ്പൻസി രേഖപ്പെടുത്തുന്നുണ്ട് എന്നതാണ് നേരിനെ സംബന്ധിച്ചുള്ള അതിശയിപ്പിക്കുന്ന വാർത്തകൾ. ഇന്ത്യൻ ബോക്സ് ഓഫീസിലും ആ ഒരു ഒക്യുപ്പൻസി കാണാനുണ്ട് എന്നതാണ് പറയുന്നത്. പല സംസ്ഥാനങ്ങളിലെയും ടിക്കറ്റ് ബുക്കിംഗ് റിപ്പോർട്ടുകൾ അവർ പുറത്തുവിടുന്നു. അതിനൊപ്പം തന്നെ നാഷണൽ ചെയിൻ തിയേറ്ററുകളൊക്കെയായ PVR, ഇനോക്സ്, സിനിപോളിസ് തുടങ്ങിയ തിയേറ്ററുകളിൽ നിന്ന് മാത്രം കേരളത്തിൽ നിന്നും 4 കോടി മറികടന്നു നേര് എന്ന റിപ്പോർട്ടുകൾ കൂടി ട്രേഡ് അനലിസ്റ്റുകൾ എടുത്തു പറയുന്നുണ്ട്. പല തിയേറ്ററുകൾക്കും ഗംഭീരമായ ചില കളക്ഷൻ റിപ്പോർട്ടുകൾ പറയാനുണ്ട്. എന്തായാലും നേര് എന്ന ചിത്രത്തിലൂടെ ഒരു സാധാരണ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഗംഭീര ഹിറ്റടിച്ച മോഹൻലാലിന് ഇതിലും വലിയ ഹൈപ്പുള്ള കഥാപാത്രവുമായെത്തി പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയാൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ഊഹിക്കാമല്ലോ എന്ന് തന്നെ ആരാധകർ ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു. ആരാധകർ മാത്രമല്ല മലയാള പ്രേക്ഷകരും അത് മനസ്സിലാക്കി എന്നതാണ് നേര് എന്ന സിനിമ കൊണ്ട് എല്ലാവരും അറിഞ്ഞത്. കാരണം മോഹൻലാലിന്റെ ഒരു തിരിച്ചറിവ് തന്നെയാണ് നേര് എന്ന ചിത്രത്തിലൂടെ ബോക്സ് ഓഫീസിലേക്ക്. ഈ കാര്യങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ വീണ്ടും ഒരു സാധാരണ വേഷത്തിൽ മോഹൻലാലിനെ കാണാൻ പറ്റും. സാധാരണ വേഷം എന്ന് പറയുന്നതിനപ്പുറം ഗംഭീര അഭിനയ മുഹൂർത്തം കാഴ്ചവെക്കുന്ന ഒരു കഥാപാത്രത്തിലേക്ക് മോഹൻലാൽ എത്താൻ പോകുന്നു. അതെ, അടുത്തിടെ ഒരു അഭിമുഖത്തിൽ PK സജീവ് പറഞ്ഞ കാര്യങ്ങളാണ് ഞെട്ടിപ്പിക്കുകയുണ്ടായത്. ഒരു സൂചന നേരത്തെ തന്നെ ഉണ്ടായിരുന്നു, ആടുജീവിതം എന്ന ബ്ലസ്സി ചിത്രത്തിന് ശേഷം ബ്ലസ്സി സംവിധാനം ചെയ്യുന്നത് ഒരു മോഹൻലാൽ ചിത്രമായിരിക്കും എന്നത്. അങ്ങനെ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നു എന്ന് കൺഫേമായി പറഞ്ഞിരിക്കുകയാണ് PK സജീവ് എന്ന വ്യക്തി. അദ്ദേഹത്തിന്റെ ലേറ്റസ്റ്റ് ഇന്റർവ്യൂവിലാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയതും. ഇത് സംഭവിക്കുമോ എന്നതാണ് ഇപ്പോൾ ആരാധകർ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മോഹൻലാലും ബ്ലസ്സിയും ഒന്നിക്കാൻ പോകുന്ന ഒരു ചിത്രം, ആരാധകർ പോലും കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് മോഹൻലാലും ബ്ലസ്സിയും ഒന്നിക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു ചിത്രം അവരുടെ വലിയൊരു കാത്തിരിപ്പാണ്. കാരണം ബ്ലസ്സിയും മോഹൻലാലും ഒന്നിച്ചപ്പോൾ മോഹൻലാലിന്റെ എക്കാലത്തെയും മികച്ച അഭിനയ മുഹൂർത്തങ്ങളാണ് ആ ചിത്രങ്ങളിലൂടെ സംഭവിച്ചത്. നേര് എന്ന ചിത്രത്തിലൂടെ സാധാരണക്കാരനായി വന്ന് അണ്ടർപ്ലേയിലൂടെ ഗംഭീര ഹിറ്റടിച്ച മോഹൻലാൽ ബ്ലസ്സി ചിത്രത്തിലൂടെ ഒരു ഗംഭീര അഭിനയ മുഹൂർത്തമുള്ള കഥാപാത്രത്തെ അവതരിപ്പിക്കും എന്നത് കാണാനുള്ള ആകാംക്ഷ, അങ്ങനെ ഒരു റിപ്പോർട്ട് കൂടി പുറത്തു വന്നിരിക്കുന്നു. പ്രൊഡ്യൂസർ PK സജീവാണ് ഈ കാര്യങ്ങൾ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യങ്ങളാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചുകൊണ്ട് എത്തിയതും.